ചിന്തൻ ശിബിരത്തിലെ ഒരു തീരുമാനവും നടക്കാനുള്ളതല്ലെന്ന് എല്ലാ കോൺഗ്രസ്സുകാരെയും പോലെ സുധാകരനും അറിയാം. എന്നാൽ തൃക്കാക്കരയിൽ യു ഡി എഫ് തോൽക്കുന്ന പക്ഷം ഒരാൾക്കൊരു പദവി എന്ന ചിന്തൻ ശിബിര നിബന്ധനയ്ക്ക് ജീവൻ വയ്ക്കുന്നതും മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് സുധാകരന് തന്നെയാണ്. അതാണ് തുടൽ പറിച്ച സ്ഥിതിയിൽ അയാളെ കൊണ്ടെത്തിക്കുന്നത് അല്ല എത്തിച്ചത്. ശരിയായി പറഞ്ഞാൽ സ്വന്തം സ്ഥിതി മുഖ്യമന്ത്രിയുടെ ചെലവിൽ അയാൾ പറഞ്ഞു പോയതാണ്. സുധാകരൻ്റെ ആ പറച്ചിലിൽ അസഫ്യം മാത്രമല്ല ഭയവും നിരാശയും ഉണ്ടാക്കിയ അങ്കലാപ്പും നിഴലിച്ചു കാണാം. എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് തൃക്കാക്കരയിൽ. ഈ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഭരണം മാറി മറിയുമോ? കിട്ടിയാൽ കോൺഗ്രസിന് ഭരണം ലഭിക്കുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കൂത്തരങ്ങ്? തൃക്കാക്കര ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണെന്നും പറഞ്ഞ് കോൺഗ്രസ് നടക്കുന്നത് എന്തിനാണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി ഇരിക്കുവാൻ സാധിക്കില്ല. ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ പിന്നെ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടിയിലെ എവിടെയും താൻ ഉണ്ടാകില്ലെന്ന് സുധാകരന് നല്ല ബോധ്യമുണ്ട്. അതിനാൽ തന്നെ ഈ ഇലക്ഷൻ സുധാകരനെ സംബന്ധിച്ച് നിർണായകമാണ്. എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കളി മാറി. ആദ്യഘട്ടത്തിൽ ഡോക്ടർ ജോ ജോസഫിനെതിരെ നടത്തിയ വ്യക്തികത്തികൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. നല്ലൊരു രാഷ്ട്രീയ വാചകം പോലും പറഞ്ഞ് മുഴുപ്പിക്കാൻ പറ്റാത്ത അവരുടെ സ്ഥാനാർത്ഥി ഉമ തോമസ് ഇന്നേവരെ പ്രവർത്തകർക്കിടയിൽ പോലും ഒരു ഓളമുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പുറത്ത് 60% യുവജനങ്ങളായ മണ്ഡലത്തിലെ യൂത്തിനെ മുഴുവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് കൂടെ കൂട്ടി. മനസ്സിലാക്കണം, ഇൻഫോ പാർക്കിലെ ടെക്കികളുടെ മുന്നിൽ നിന്ന് ആർക്കാണ് ഇവിടെ വേഗത്തിലെത്തേണ്ടതെന്ന ചോദ്യം ചോദിക്കുന്ന മണ്ടന്മാരെ നേതാക്കളായി മുന്നിൽ നിർത്തിയ യു ഡി എഫ് പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലും തൃക്കാക്കര ജോ ജോസഫിൽ കറങ്ങുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിലാണ് സുധാകരൻ്റെ അശക്തമായ ഈ കരച്ചിലും തെറിവിളിയും. തൃക്കാക്കര സ്വന്തം ഭാവിക്ക് മേൽ കരിനിഴലായി നിൽക്കുമ്പോഴുള്ള ദീനരോധനം അതാർക്കും മനസ്സിലാകും.